പുലിമുരുകൻ എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടനും വൈശാഖും ഒന്നിക്കുന്ന അടുത്ത സിനിമയ്ക്ക് പേരിട്ടിരിക്കുകയാണ്. ചിത്രത്തിന് മോൺസ്റ്റർ എന്നാണ് പേരിട്ടിട്ടുള്ളത്. ലാലേട്ടൻ ലക്കി സിംഗ് എന്ന ക്യാരക്ടറായിട്ടാണ് സിനിമയിൽ വരാൻ പോകുന്നത്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ വിവരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്നു. ശിവകാർത്തികേയൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഡോൺ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചിത്രത്തിൽ ശിവകാർത്തികേയന്റേതായിട്ടുള്ള ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ ഇതോടൊപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പൂജ ബത്ര കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സ്ക്വാഡ് എന്ന ഹിന്ദി ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. നവംബർ 12 ചിത്രം C5 എന്ന പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസിനെത്തുന്നത്. സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. പ്രഭുദേവ പോലീസ് വേഷത്തിലെത്തുന്ന തമിഴ് ചിത്രമാണ് പൊൻ മാണിക്യവേൽ. സിനിമ OTT റിലീസാണ് എന്ന കാര്യം മുൻപ് നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ചിത്രം OTT പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഡിസ്നി ഹോട്ട്സ്റ്റാർ വഴിയാണ് ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. നവംബർ 19 സിനിമ റിലീസ് ചെയ്യുക. സിനിമയുടെ മലയാളം മൊഴിമാറ്റ അവകാശങ്ങളൊക്കെ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആന്റണി വർഗീസ് നായകനായി എത്തുന്ന ഒരു സ്പോർട്സ് ബേസ്ഡ് ചിത്രമാണ് ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്. ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വീഡിയോ സോങ്ങിന് മികച്ചൊരു പ്രേക്ഷക പ്രീതി നേടിയെടുക്കും സാധിച്ചിട്ടുണ്ട്. ചിത്രം തിയേറ്ററുകളിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. ഈ വരുന്ന December ക്രിസ്മസ് വീക്കെൻഡിൽ ചിത്രം റിലീസ് ചെയ്യും. ഇപ്പോൾ കൺഫേം ആകാത്ത ഡേറ്റ് എന്ന് പറയുന്നത് December 24 എന്തായാലും ഒഫീഷ്യലായിട്ടുള്ള ഒരു റിലീസ് ഡേറ്റ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വൈകാതെ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധർമ്മജൻ, അനൂപ് മേനോൻ, ബൈജു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന വിധി എന്ന മലയാള ചിത്രം ഈ വരുന്ന November 25 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുമെന്ന കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ Surya TV സ്വന്തമാക്കിയ വിവരം മുൻപ് നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്നു. 2021 നിരവധി സിനിമകളാണ് ലാലേട്ടൻ്റെതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴിതാ ബേസിൽ ജോസഫ് ലാലേട്ടൻ കൂട്ടുകെട്ടിൽ ഒരു സിനിമ ഒരുങ്ങാൻ പോവുകയാണ്. സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വൈകാതെ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ തന്നെയാണ്. അപ്പൊ മിന്നൽ മുരളി എന്ന സിനിമയ്ക്ക് ശേഷം വരാൻ പോകുന്നത് ലാലേട്ടൻ കോംബോയിൽ ഒരുങ്ങുന്ന ഈ ഒരു ചിത്രമായിരിക്കും. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. ആശീർവാദ് സിനിമാസ് ഒരുക്കുന്ന ചിത്രങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമായിട്ടുള്ളത് ഏഷ്യാനെറ്റ് തന്നെയാണ്. ഇതോടൊപ്പം തന്നെ നിരവധി ലാലേട്ടൻ സിനിമകളാണ് ഏഷ്യാനെറ്റിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമയും ഏഷ്യാനെറ്റ് തന്നെയാണ് സ്വന്തമാക്കാൻ പോകുന്നത്. അരുൺ ചന്തുവിന്റെ സംവിധാനത്തിൽ ധ്യാൻ ശ്രീനിവാസൻ, ഗോകുൽ സുരേഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഒരു ത്രില്ലർ ചിത്രമാണ് സായാന വാർത്തകൾ. ചിത്രത്തിന്റെ ട്രെയിലർ ഒക്കെ ഇതോടകം റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയായിട്ടും എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴിതാ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ വിറ്റുപോയിരിക്കുകയാണ്. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ സൂര്യ TV ആണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്.